നമസ്കാരം. ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് മലയാള സിനിമയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ഒരു മലയാള സിനിമ പ്രേക്ഷകനെ നിലയ്ക്ക് എന്ത് വേണമെങ്കിൽ ആലോചിക്കാലോ. അപ്പൊ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ വന്നപ്പോ നമ്മുടെ ലോകത്തിലെ ഇന്ത്യയിലെ വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ് ഈ മോളിവുഡ് എന്ന് പറയുന്നത്. മോളിവുഡ് അങ്ങനെയാണ് കുറച്ച് പോളിഷ് ആയിട്ടുള്ള നമ്മുടെ പേര് മലയാളം സിനിമ ഇൻഡസ്ട്രിയുടെ. ഈ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത വെച്ചാൽ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ എടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കുറച്ച് താരങ്ങളോ ഉള്ളോ എന്നൊക്കെയാണ് പുറമേയുള്ള സംസാരം. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ കുറച്ച് താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ താരങ്ങൾ ഈ കാലയളവിലുള്ളിൽ നമ്മൾ കണ്ടുപോയി. അപ്പൊ അതിലെ എല്ലാവരും നമ്മൾ ഒത്തിരിക്കണമൊന്നുമില്ല. അതില് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അഭിനയിച്ചവരെ മാത്രമേ നമ്മൾ ഓർത്തിരിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലാണ്ട് എല്ലാവരും നമ്മൾ ഓർത്തിരിക്കാൻ സാധ്യതയില്ല. അത്തരത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു താരം, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പറഞ്ഞാൽ പലർക്കും അറിയാൻ വഴിയില്ല. പക്ഷെ അദ്ദേഹം അഭിനയിച്ച ആദ്യ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് മലയാളികൾക്കും പിടികിട്ടാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന്റെ പേര് വിജീഷ് വിജയ് എന്നാണ്. അദ്ദേഹം അഭിനയിച്ച ആദ്യം അഭിനയിച്ച സിനിമ കമൽ സാറിന്റെ നമ്മളെന്ന് പറയുന്ന സിനിമയാണ്. നമ്മളെന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഭാവനയുടെ ആദ്യത്തെ സിനിമയാണ്, ഒരു ക്യാമ്പസ് സിനിമയാണ്. സിദ്ധാർത്ഥ്, വിഷ്ണു, സോറി ജിഷ്ണു ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള വളരെ രസകരമായിട്ടൊരു ക്യാമ്പസ് സിനിമയാണ്. അപ്പൊ ആ ഒരു സിനിമയില് നായകന്മാരുടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടർ, അത്യാവശ്യം ഉണ്ടായിരിക്കും ചെറിയ വായടുത്തരൊക്കെ ഉള്ള ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. നമ്മള് കോളേജിലൊക്കെ പല കോളേജുകളിലും ഇത്തരം കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ അങ്ങനെ കുറെ പേരുണ്ടാവും, സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ഘടകടിക ഫ്രണ്ട്. വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം ആ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തുടർന്ന് ഒരുപാട് സിനിമകൾ ചെയ്തു. ആ സിനിമകളിലൊക്കെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അദ്ദേഹം വളരെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് സിനിമകൾ പറയാട്ടാ, എന്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പറയുന്നതാണ്. വളരെ കൃത്യമായിട്ട് അടുക്കി വെച്ച പോലെയൊന്നുമല്ല അത്, പല സമയത്തായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളാണ്. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. ഗ്രാമഫോൺ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥാപാത്രം. കാരണം സംഗീത ചക്രവർത്തിയെ ആയിട്ടുള്ള മുരളി ചെയ്യുന്ന കഥാപാത്രത്തിന്റെ രണ്ട് ആൺമക്കളിൽ ഇളയവനായിട്ടുള്ള ഒരു കഥാപാത്രം. മൂത്ത ആള് ദിലീപാണ് ക്യാരക്ടർ ചെയ്യുന്നത്. വളരെ കഷ്ടപ്പെട്ട് കുടുംബം, പ്രാരാബ്ദവും കഷ്ടപ്പാടും കണ്ണീരും അച്ഛന്റെ സുഹൃത്തുക്കളൊക്കെ മേച്ചോണ്ട് പോകുന്നതിനിടയ്ക്ക് കറണ്ട് ബില്ലടക്കാൻ എന്റെ കാശടക്കം കൊടുത്ത കാശടക്കം എടുത്ത് കാമുകിക്ക് ചെലവ് ചെയ്യുന്ന ഒരു കിട്ടില്ല അനിയൻ കഥാപാത്രം. ഞാൻ ആ കഥാപാത്രം കണ്ടിട്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. ആ സിനിമ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും മറക്കാൻ സാധ്യമില്ലാത്തൊരു സിനിമയാണ്. നല്ല നല്ല രസകരമായിട്ടുള്ള പാട്ടുകള്, ദിലീപ് അടക്കം, ജീരാ, ജാസ്മിൻ, നവീന ഇവരൊക്കെ മികച്ച പ്രകടനങ്ങളുണ്ട്. അതിനൊക്കെ വേദത്തിൽ നിൽക്കുന്ന ഒരു പ്രകടനമായിരുന്നു വിജീഷ് വിജയന്റെ അനിയൻ കഥാപാത്രം. അനിയൻ കുട്ടൻ എന്ന് പറയേണ്ടി വരും, അങ്ങനെ ഒരു കഥാപാത്രം. ഇനിയും ഒരുപാട് സിനിമകളുണ്ട്. ചക്രം എന്ന് പറയുന്ന സിനിമയിലെ നമ്മുടെ ലോഹിത ദാസറിന്റെ സിനിമയാണ് ചക്രം എന്ന് പറയുന്നത്. അതില് പൃഥ്വിരാജ് താട്ടിക്കൊച്ചു കര ഗംഭീരൻ ലോറി ഡ്രൈവറായിട്ട് വന്നിട്ട് പ്രതികാരമൊക്കെ ചെയ്യാൻ നടക്കുന്നതിനിടയിൽ ഒരു എർത്ത് പോലെ നടക്കുന്ന ഒരു കഥാപാത്രമാണ്. കിളി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാടൻ ഭാഷയില് ലോറിയുടെ കിളിയാണ് പുള്ളി. അതായത് പൃഥ്വിരാജിന്റെ സഹായമായിട്ടുള്ള കഥാപാത്രം അഖന്ത ബന്ധുവാണ്. അഖന്ത ബന്ധുവാണല്ല, അടുത്ത ബന്ധുവാണെന്ന് തോന്നുന്നു ആ സിനിമയില്. പക്ഷെ അതിനുപരിയായിട്ടുള്ളൊരു സുഹൃത്ത് ബന്ധമുണ്ട്. കൂടെ കെടുക്കുന്നില്ലല്ലോ എന്ന് മാത്രമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്രയേറെ നായക കഥാപാത്രമായിട്ട് വളരെ സിംഗായിട്ട് നിൽക്കുന്ന, നായകഥാപാത്രത്തെ ആശ്രയിച്ച് നിൽക്കുന്ന, വളരെ സ്നേഹിച്ച് നിൽക്കുന്ന ഒരു കഥാപാത്രം. ഇമോഷനും ഉണ്ട്, തമാശയും ഉണ്ട്, വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്വപ്നകൂടം എന്ന് പറയുന്ന സിനിമ, അതില് യുവതാരങ്ങളൊക്കെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. ഭാവന, മീര, ജാസ്മിൻ, ജയസൂര്യ, കുഞ്ചകോപൻ, പൃഥ്വിരാജ് ഇവരൊക്കെ ഇങ്ങനെ തകർത്ത് അഭിനയിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ആ പാൻവിൽ പ്രകാരം അടക്കാൻ വഴിയില്ല. കാരണം നായകനും നായകന്മാർക്കും നായകന്മാർക്കിടയിലുള്ള ഒരു ബ്രിഡ്ജാണ് സത്യത്തിൽ. ഇനിയിപ്പോ കുഞ്ഞുഞ്ഞു വിളയ്ക്കാൻ പോകുന്ന മഞ്ഞിയുടെ ക്യാരക്ടറിന് വരെ ബ്രിഡ്ജ് ആവുന്നത് ആ പാൻ കച്ചവടക്കാരനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെങ്കിലും അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലാസ്മേറ്റ്സിലെ വാലുവാസു എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ മറക്കാൻ സാധ്യതയില്ല. ഒരു രാഷ്ട്രീയ നേതാവിന്റെ അല്ലെങ്കിൽ ക്യാമ്പസ് രാഷ്ട്രീയ നേതാവിന്റെ അടുത്തായിട്ട് നടക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ പേര് പോലെ രസകരം, വാലുവാസു. അപ്പൊ ഇത്രയധികം യുവതാരങ്ങൾ, പൃഥ്വിരാജ്, അതുപോലെ പൃഥ്വിരാജിന്റെ ഇന്ദ്രയത്ത്, ചേട്ടന്റെ പേര് കിട്ടാണ്ട്, ഇന്ദ്രയത്ത്, ഇവരൊക്കെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് നമ്മളെ വാലുവാസു, ജയസൂര്യൊക്കെ ഉണ്ട്, വാലുവാസുനെ മറക്കില്ല. കാരണം അദ്ദേഹം വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സിനിമകളുണ്ട്. അർജുനൻ സാക്ഷി, അതായത് രഞ്ജിത് ശങ്കറിന്റെ പടമായിട്ടുള്ള അർജുനൻ സാക്ഷി, അതുപോലെ 101 വെഡ്ഡിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയില്, മറ്റേ അർജുനൻ സാക്ഷിയില് പൃഥ്വിരാജിന്റെ സുഹൃത്തായിട്ടാണ്. 101 വെഡ്ഡിങ്സില് കുഞ്ചാക്കോവിന്റെ ഒപ്പമാണ്. അപ്പൊ ഇത്തരം സിനിമകളിലൊക്കെ, നരൻ സിനിമയിലെ ലാലേട്ടന്റെ കൂടുതൽ കോമ്പിനേഷൻ സിനിമകളുണ്ട്, ഇത്തരം സിനിമകളൊക്കെ
എടുത്ത് പറയാനായിട്ട് എന്താ പറയാ 1500 പടത്തിന്റെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല പുള്ളി. പുള്ളി വളരെ സിമ്പിളായിട്ട് കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ചെയ്ത പടത്തിലേക്ക് വളരെ ആളുകൾക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതിനാർത്ഥം അങ്ങനെ നോക്കുമ്പോൾ പുള്ളി അടിപൊളി ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ സിനിമയിൽ തന്നെ നിങ്ങൾ ആലോചിക്കും, നമ്മളെന്ന് പറയുന്ന സിനിമയില് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സാധനം ചെയ്തു വെച്ചില്ല. ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് കോളേജിൽ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ കിട്ടണേ, അത്ര മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ചെയ്ത ഓരോ സിനിമകളും നിങ്ങൾ എടുക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ, അദ്ദേഹത്തിന് പറ്റും, ഇതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് തരം കോടി ഇതിലാണ് പുള്ളി അഭിനയിച്ചിട്ടുള്ളത്. ഒന്ന് കുറച്ച് തട്ടിച്ചിട്ടുള്ള രൂപം ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത്. പിന്നീട് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തിയാണ് ഈ ക്ലാസ്മേറ്റ്സ്, 101 വെഡിങ്, അതുപോലെ അതിന് സാക്ഷിക്ക് ചെയ്തത്. ശരീരവും കാര്യങ്ങളും അല്ല, അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യല്, അദ്ദേഹം നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, മലയാളി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യാരക്ടറുകൾ. എനിക്ക് തോന്നുന്നു അദ്ദേഹം സിനിമയിൽ സജീവമായിട്ട് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റു ഭാഷകളിലേക്കൊക്കെ അദ്ദേഹത്തിന് പോകാനായിട്ട് സാധിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അഭിനേതാവ്, ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നു, അതിനുശേഷം പിന്നെയും കുറച്ച് സിനിമകൾ വന്ന് ചെയ്യുന്നു, പിന്നീട് ഒരു വലിയ ബ്രേക്കിലേക്ക് അത് കിടക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, ഞാനൊരു കുഞ്ഞു ഫാനാണ് ജീഷ് വിജയന്റെ, അതായത് അദ്ദേഹം ചെയ്തിട്ടുള്ള ക്യാരക്ടറുകളിലൊക്കെ കുഞ്ഞു ഫാനാണ്. അപ്പൊ അദ്ദേഹം ഇനിയും അങ്ങനത്തെ ക്യാരക്ടറുകൾ കാണണം, അല്ലെങ്കിൽ അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യണമെന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഇടയിൽ കിട്ടിയ ചില വാർത്തകൾ എനിക്ക് വളരെയധികം സന്തോഷിപ്പിച്ചു, കാരണം ഇത്രയും കുറച്ചൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും വളരെ സജീവമായിട്ട് അദ്ദേഹം സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പ്രവാസ ലോകത്തൊക്കെ കുറച്ച് കാലമായിട്ട് ബിസി ആയിരുന്നു, ഇനി കുറച്ച് സിനിമകളൊക്കെ അദ്ദേഹത്തിന്റെ വരാനായിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഒരു സന്തോഷം തോന്നി. തീർച്ചയായിട്ടും ഇത്ര നാൾ സന്തോഷിപ്പിച്ച ക്യാരക്ടറുകളെക്കാളൊക്കെ അപ്പുറത്ത് കിട്ടിലെ ക്യാരക്ടറുകൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ കലാകാരനെ തേടി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ് ബ്രോ, കം ബാക്ക് സ്ട്രോങ്, വിജീഷ് വിജയൻ.